നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഓണാഘോഷങ്ങളൊക്കെ നല്ല ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റാണ്. നാടകരംഗത്ത് നിന്നും സിനിമാ രംഗത്തെത്തി, അതുപോലെ തന്നെ ചെയ്യുന്ന റോൾസ് എല്ലാം വളരെ സെലക്റ്റീവായി ചെയ്യുന്ന, പേരിലും ചില സിമിലാരിറ്റീസ് സ്പെഷ്യാലിറ്റീസൊക്കെ ഉള്ള ഒരു നടിയാണ്. മറ്റാരുമല്ല മുത്തുമണിയാണ് ഇന്ന് എന്നോടൊപ്പം ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത്. മുത്തുമണി, ഓണാശംസകൾ. നമസ്കാരം. ഓക്കെ, ഇപ്പോൾ ഓണ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ മുത്തുമണിക്ക് എങ്ങനെയാണ് ഓണം ആഘോഷിക്കാൻ ഇഷ്ടം? ഓണം എന്ന് മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും, നമ്മളെല്ലാം ഒരേപോലെ സെലിബ്രേഷനാണ് എല്ലാവരും കൂടെ ഒത്തുചേരാനും സന്തോഷമായിട്ട് കുറെ സമയങ്യങ്ങൾ ചെലവിടാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. കുറെ കുറെ നല്ല സിനിമകൾ കാണാൻ ഒരു പാക്കേജ് ആയിട്ടാ മൂവീസ്. അപ്പം അത്തരത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ദിവസം, വർഷത്തിലെ കുറെ ദിവസങ്ങളിലൊന്നാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. ഇപ്പൊ ശരിക്കും ഓണം എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും കുറച്ച് മെമ്മറീസും നോസ്റ്റാൾജിക് ഫീലും. മുത്തുമണിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം എറണാകുളത്ത് തന്നെയാണ്. അപ്പൊ ഞാൻ ഓണം ആഘോഷിച്ചിട്ടുള്ളതും ഓണം എന്താ പറയാ കൊണ്ടാടിയിട്ടുള്ളതും എന്നൊക്കെ പറയുന്നെങ്കിൽ എല്ലാം എപ്പോഴും എറണാകുളത്ത് തന്നെയാണ്. പറവൂരായിരുന്നു അച്ഛൻ്റെ വീട്. അപ്പൊ കൂടുതലും അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് എറണാകുളത്ത് വീട്ടിൽ തന്നെയാണ് എപ്പോഴും ഓണം ആഘോഷിക്കുന്നത്. എനിക്കൊന്ന് ഈ ഒരു വീടും പഴയ ഒരു ആ ഒരു ഫീൽ ഉണ്ടല്ലേ, പഴയ ആ ഒരു തറവാടിന്റെ ആ ഒരു ഫീൽ ഉണ്ട് ഇതിന്. അപ്പം നമുക്കിപ്പൊ പണ്ടത്തെ എന്ന് വെച്ചാൽ ആ ഒരു കൾച്ചറൊക്കെ മാറി ഫ്ലാറ്റിലോട്ടുള്ള ഒരു, ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കല്യാണത്തിന് ശേഷം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. എന്റെ വീട് എടപ്പള്ളിയിലാണ് ഉള്ളത്, അമ്മയുള്ളത് എടപ്പള്ളിയിലാണ്. തറവാട് പോലെ എന്ന് വെച്ചാൽ എനിക്ക് വീട് പോലെയാണ് തറവാട് പോലെ എന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു പഴയ കാലത്തെ ഒരു വീടിന്റെ ഒരു ഫീൽ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വലിയൊരു വ്യത്യാസം, ഞാനത് തന്നപ്പോൾ തന്നെ ചോദിച്ചു അവർക്ക്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ എന്നാലും നല്ല ആ ഒരു നമുക്ക് കേറുമ്പോൾ തന്നെ ആ ഒരു ഫീലുണ്ട്. എനിവേസ്, അപ്പൊ എന്തായാലും ഇപ്പം ഉള്ള ആ ഒരു, അതായത് ഈ പണ്ടത്തെ ആ ഒരു ജേണിയിൽ നിന്ന് ഇപ്പം ആ പഠിത്തം, അത് കഴിഞ്ഞിട്ടുള്ള ജോലി, സിനിമ, നാടകം എല്ലാം കൂടെ മിക്സപ്പ് ആയിരുന്നു ലൈഫ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോബ് കൊണ്ട് അഡ്വക്കേറ്റ് ആണ്, എല്ലാം കൂടെ വെക്കാത്ത മേഖലകൾ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയില്ല, ഞാൻ ലോ ആണ് ചെയ്ത് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എംഎൻസിയിൽ വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷമാണ് ഞാൻ സിനിമ ചെയ്ത്, അതായത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സിനിമ ചെയ്യുന്ന രസാന്തരം, ഇന്നത്തെ ചിന്താവിഷയൊക്കെ. അത് കഴിഞ്ഞ് ജോലി നിർത്തിയതിന് ശേഷമാണ് മറ്റ് ബാക്കിയുള്ള സിനിമകളൊക്കെ കൂടുതൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ തിരിച്ച് കോളേജിൽ എത്തിയിട്ടുണ്ടെല്ലാം ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതും സിനിമയും കൂടെ മാനേജ് ചെയ്തു അതുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് എന്നുവെച്ചാൽ അങ്ങനെയില്ല, സത്യത്തിൽ സമയമുണ്ട്. മടി പിടിച്ചിട്ടൊക്കെ സമയമില്ലെന്ന് പറയാന്നുള്ളതല്ലാണ്ട് സമയം അവൈലബിൾ ആണ് എപ്പോഴും. പക്ഷെ ശരിക്കും ഈ ഒരു അഡ്വക്കേറ്റ് ആണ് ബേസിക്കലി മുത്തുമണി. അപ്പം ഈ ആ ഒരു ജോബിൽ നിന്ന് ശരിക്കും ഇതിനെല്ലാം കൂടെ ഉള്ള ഒരു സഫിഷ്യന്റ് ടൈം എന്ന് പറയുമ്പം, ഞാൻ പ്രാക്ടീസിംഗ് ലോയറേ അല്ല, എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഞാൻ വർക്ക് ചെയ്യായിരുന്നു. വർക്ക് ചെയ്യായിരുന്നു ചെയ്യുന്നത്, ലീഗൽ റിലേറ്റഡും അല്ലാതെയും HR-ലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അപ്പൊ എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു വളരെ ഹെക്ടിക് ലൈഫ്. ഓഫ് കോഴ്സ് വളരെ ഹെക്ടിക് ആണ്, സുഹൃത്തുക്കൾ പലരും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പം വളരെ ഹെക്ടിക് ആണ്. ആക്ച്വലി ഈ ഒരു, അതായത് പഠിച്ചത് ലോ എല്ലാം കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് ഈ ഒരു മീഡിയ ഒരു ഇതിലേക്ക്? അച്ഛനും അമ്മയും ആർട്ടിസ്റ്റ്, തിയേറ്റർ ആർട്ടിസ്റ്റ്. അച്ഛനും അമ്മയും അധ്യാപകരാണ്, അതുകൊണ്ട് തന്നെ പഠിത്തം വളരെ നിർബന്ധമായിരുന്നു വീട്ടിലെല്ലാം. ഒരിക്കലും അതിലൊരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല, പഠിക്കാൻ ഇഷ്ടവുമാണ്. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് അമച്ചർ തിയേറ്റർ ഗ്രൂപ്പ്സിൽ ആക്റ്റീവ് ആയിരുന്നു, അതാണ് എൻ്റെ കൂടെയുള്ള ബന്ധം. വളരെ കുറച്ച് നാടകങ്ങളാണ് അങ്ങനെ പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും, പക്ഷെ ഞാൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ തിയേറ്റർ പഠിച്ചിരുന്ന ആളാണെന്നൊക്കെ കരുതുന്നു. പക്ഷെ ഞാൻ തിയേറ്റർ ട്രെയിൻഡ് അല്ല. ഈ പറഞ്ഞ പോലെ ലോകധർമ്മി, സെലിബ്രേഷൻസ് അങ്ങനെയുള്ള എറണാകുളത്തുള്ള തിയേറ്റർ, അമച്ചർ തിയേറ്റർ ഗ്രൂപ്പ്സിൽ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ നാടക പരിചയം എന്നുള്ളത്. അങ്ങനെ ലോകധർമ്മിയും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും കൂടെ ചേർന്നിട്ട് ഒരു നാടകം മധുരൈ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയേറ്റർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ കണ്ടിട്ടാണ് സത്യൻ സാർ രസതന്ത്രത്തിലേക്ക് വിളിക്കുന്നത്. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്ഷൻ, ഡയറക്ട് കണക്ഷൻ എന്ന് പറയുന്നത്. സ്കൂൾ ഡേയ്സിലൊക്കെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻസിൽ വളരെ അധികം സ്ഥിരം ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിക്കൊണ്ടിരുന്ന സ്കൂളായിരുന്നു സെന്റ് മേരീസ്. ഞാൻ അവിടെ പഠിച്ചിരുന്നത് മലയാളം നാടകം ഞങ്ങൾക്ക് ഒരു സ്ഥിരമായിട്ട് കുറേ കാലം കിട്ടിയിരുന്ന സ്കൂളാണ്. അപ്പം അങ്ങനെ എല്ലാം കൂടെ വന്നപ്പം അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ഒരു ഹൈസ്കൂൾ ഡേയ്സ് തുടങ്ങി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് എല്ലാം കൊണ്ടും കറക്റ്റ് ഫോളോയിങ് ഇൻ ദ റൈറ്റ് പ്ലേസ് സംഭവിച്ചു എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ സിനിമയിലോട്ട് നമുക്ക് വരാം. സിനിമയിലാണെങ്കിലും മുത്തുമണി ഇപ്പം എല്ലാ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നതാണെങ്കിലും വളരെ സെലക്റ്റീവാണ്. അപ്പം എല്ലാത്തിനകത്തും നമ്മളങ്ങനെ
അല്ല, വളരെ സെലക്റ്റീവായിട്ട് ചെയ്യുന്ന റോൾസ് ആണ്, അതിനെല്ലാം നമുക്കൊരു മാർക്ക് തന്നിട്ട് പോകുന്ന രീതിയിലുള്ള റോൾസ് ആണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അങ്ങനെ സെലക്റ്റീവായി ചെയ്യുന്ന ഇപ്പൊ എന്തെങ്കിലും മുത്തുമണിയുടെ തന്നെ തീരുമാനങ്ങളാണോ ഇതെല്ലാം? ഒത്തിരി സന്തോഷം അങ്ങനെ കേൾക്കുന്നില്ല. സത്യത്തിൽ അതൊരു പർപ്പസ്ഫുള്ളി എടുത്തിട്ടുള്ള ഒരു സെലക്ഷൻ മെത്തേഡൊന്നുമല്ല, സംഭവിച്ചു പോകുന്നതാണ്. നല്ല സിനിമകളുടെ ഭാഗമാവാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകുമ്പോൾ കുറച്ച് നല്ല കഥാപാത്രം കൂടെ കിട്ടിയാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അല്ലാണ്ട് എത്ര ലെങ്ത് ഉള്ള ക്യാരക്ടറാണ്, എത്ര നേരം ഞാൻ സ്ക്രീനിലുണ്ടാവും എന്നുള്ളതൊന്നും ചിന്തിച്ചിട്ടില്ല ഇതുവരെ. എത്രത്തോളം നല്ല സിനിമയാണ് അത്തരത്തിലുള്ള അതിലോട് ചേർന്ന് നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ ചെറിയ വേഷങ്ങളാണെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിനിമയിലെ പുതുതലമുറ എന്താണ്? ഇപ്പം മുത്തുമണി, ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് സീനിയർ ആൾക്കാരുടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയ പുതിയ ന്യൂ ജനറേഷൻ സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് മുത്തുമണിക്ക്? തീർച്ചയായും അങ്ങനെ ഒരു എന്താ പറയാ, പുതിയ തലമുറ, പഴയ തലമുറ, അല്ലെങ്കിൽ ന്യൂജൻ സിനിമകൾ, നോട്ട് ന്യൂജൻ സിനിമകൾ, ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പൊതുവെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു വരാറുണ്ട്. നമ്മളെ സിനിമയുടെ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക്, അറ്റ്ലീസ്റ്റ് എനിക്ക്, ഞാൻ അങ്ങനെ ഒരു ഭയങ്കര അതോറിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് തരാനും മാത്രം നമ്പർ ഓഫ് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല. എനിക്ക് അത്തരത്തിലൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല. സിനിമ ചെയ്യുന്ന ചെല്ലുന്ന സ്ഥലം, അവിടുത്തെ ആൾക്കാർ, ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റ് എന്നുള്ളതല്ലാണ്ട് അങ്ങനെ ഒരു വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. അതിപ്പം രസം എന്താണ്, ഞാൻ ആദ്യം ചെയ്ത പടം ഇപ്പം ലേറ്റസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊച്ചുപോലും അയ്യപ്പപ്പോലെയാണ്. അതുവരെ അതുവരെയുള്ള ഒരു സിനിമകളിൽ എനിക്ക് അങ്ങനെ ഒരു വലിയ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്രയ്ക്ക് നമ്പർ ഓഫ് മടങ്ങൾ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അല്ലെങ്കിൽ പിന്നെ എനിക്കാണെങ്കിൽ നമ്മളൊരു സെറ്റിൽ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ഡേയ്സ് അതൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാനും മാത്രം ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു കമന്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. എനിവേ, എന്തായാലും ഇനി ഒരു ന്യൂജൻ കോമ്പിനേഷനിൽ ഇനി വരട്ടെ. അതുപോലെ തന്നെ ഇപ്പം നാടകത്തിൽ നിന്ന് ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പൊ ഈ നാടക രംഗത്തെ ഒരു അനുഭവം, ഒരു വർക്കിംഗ് അനുഭവം ഈ സിനിമയിൽ അത് എത്രത്തോളം മുത്തുമണിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? തിയേറ്റർ ഞാൻ ചെയ്തിട്ടുള്ള മൊത്തം പഠിച്ചിരുന്ന കാലത്താണ് ഞങ്ങൾ തിയേറ്റർ ഗ്രൂപ്പ് ഞങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരുതരം ഇൻഹിബിഷൻ മാറ്റാനാണ് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഒരു പുതിയ സറൗണ്ടിങ്ങിൽ ചെന്നിട്ടായിരിക്കും നമ്മൾ ഒരു ക്യാരക്ടർ എനാക്ട് ചെയ്യാനുള്ളതും. ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ സമയത്ത് അവിടെ ഉള്ളവരുമായിട്ട് പരിചയപ്പെടുക, പെർഫോം ചെയ്യുക, അപ്പം അവരുടെ ഇൻഹിബിഷന് സാധ്യതകൾ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നമ്മുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഇൻഹിബിഷൻ കുറയ്ക്കാൻ നാടകം തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ബേസിക്കലി നമ്മളുടെ എല്ലാ പെർഫോമൻസിന് ഒരു പ്രാക്ടീസ് പ്ലാറ്റ്ഫോം തന്നെയാണ് തിയേറ്റർ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം നാടകം സിനിമ എന്നുള്ളത് അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ് ആക്ടിങ്. അതിന് അവസരം തരുന്ന രണ്ട് ഏരിയ ആണ് മൂവീസും തിയേറ്ററും. അപ്പം ഞാനതിനെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ളൊരു വഴിയായിട്ടോ അല്ലെങ്കിൽ ഒന്നിലേക്ക് വന്നതുകൊണ്ട് മറ്റേതില്ലാന്നോ അങ്ങനെയൊന്നും ഇല്ല. രണ്ടും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ്. വണ്ടർഫുൾ ജേണി, ഒറ്റവാക്കിൽ പറയാൻ പറ്റും, ഭയങ്കര സൂപ്പർ അല്ലേ? നോ റിഗ്രറ്റ്സ്. സിനിമയും സ്ത്രീയും തമ്മിൽ ഭയങ്കരമായ കണക്ഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാത്തിലും എല്ലായിടത്തും കണക്ഷൻസ് ഉണ്ട്. പക്ഷേ എന്നാലും അതിൽ ഇപ്പോഴത്തെ, അതായത് ഇപ്പം വിവാഹ ശേഷമുള്ള സ്ത്രീകളുടെ, അതായത് സിനിമയിലുള്ള ഒരു സാന്നിധ്യം കുറഞ്ഞു പോകുന്ന ആഫ്റ്റർ, ഒരിക്കലും ഇല്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു കാലത്ത് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. കാരണം ഒത്തിരി വിവാഹിതരായ ആർട്ടിസ്റ്റ് ടി വിയിൽ മൂവീസിലുണ്ട്, ടെക്നീഷ്യൻ സൈഡിലും സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പം സാന്നിധ്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായും ഏതൊരു ഇൻഡസ്ട്രിയിലും ഉള്ളതുപോലെ, നോട്ട് ജസ്റ്റ് മൂവി, അതിപ്പോൾ ഏത് ഇൻഡസ്ട്രിയും ആയിക്കൊള്ളട്ടെ, അവിടെ ഉള്ള അതേ അനുപാതത്തിൽ തന്നെ, ഒരു പക്ഷേ ഒരിടത്തും എനിക്ക് തോന്നില്ല ഈക്വൽ നമ്പർ ഓഫ് പ്രപ്പോർഷനിലുണ്ട് എന്നുള്ളത്. പ്രപ്പോർഷൻ വേറി കുറഞ്ഞു തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒഫ്കോഴ്സ് കൂടുതൽ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്, ഇല്ല എന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ഫീമെയിൽ ഓറിയന്റഡ് മൂവീസ് ഒക്കെ തന്നെ ഇപ്പം ഇഷ്ടംപോലെ വരുന്നുണ്ട്. സോ മുത്തുമണി ഇപ്പൊ ഈ ക്യാരക്ടർ റോൾസ് അല്ലാതെ തന്നെ ഇപ്പം എന്തെങ്കിലും അങ്ങനെ ഒരു ഡ്രീം റോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ല? ഇപ്പം ഇന്ന കഥാപാത്രം എന്ന് ഭയങ്കര മനസ്സിൽ ആഗ്രഹിച്ച് പിന്നെ അത് കിട്ടാണ്ടിരിക്കുമ്പോ ഞാൻ വെറുതെ വിഷമിച്ചു. അതിന്റെ ആവശ്യം എന്താ? അത് വേണ്ട. അതിനേക്കാൾ നല്ലത് കയ്യിൽ കിട്ടുന്ന കഥാപാത്രങ്ങൾ ഇല്ല, ഒട്ടുമില്ല, ഒട്ടുമില്ല, ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് അങ്ങനെ വലിയ ഇന്നത് വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളല്ല ഒരു കാര്യത്തിലും, ഇന്ന സിനിമ അല്ലെങ്കിൽ കഥാപാത്രം എന്നുള്ളതല്ല. ഒരു മീഡിയം താല്പര്യങ്ങളും
സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ എല്ലാ കാര്യത്തിലും. അപ്പം ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് അനുയോജ്യമായ കഥാപാത്രങ്ങൾ എന്റെ അടുക്കെ തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ആരെങ്കിലും ഒക്കെ ഒരു ഹെൽപ്പിംഗിന്, അതായത് ഒരു ഗോഡ് ഫാദർ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. മീഡിയ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഉള്ള കുറച്ച് റൂമേഴ്സ് ഒക്കെ നമ്മൾ പുറത്ത് കേൾക്കാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും അതിനോടൊക്കെ എന്താ മുത്തുമണിയുടെ ഒരു? എനിക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ടും പറയാൻ അറിയുന്ന ഒരാളല്ല ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉത്തരത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. ഞാൻ അതേ നമ്പർ പടങ്ങൾ ചെയ്യാത്തടത്തോളം കാലം എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സെറ്റിലും അല്ലെങ്കിൽ എൻ്റെ എല്ലാ സംവിധായകരും എഴുത്തുകാരും എല്ലാം വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരും കഥാപാത്രത്തിന് അനുയോജ്യമായ കാസ്റ്റിംഗ് നടത്തുന്നവരും ഒക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഇതിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആ ക്യാരക്ടറിന് സൂട്ടബിൾ ആണോ എന്നുള്ളതാണ് പ്രൈമറി കൺസേൺ. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്, ഒരു പക്ഷേ അവരുടെ ഡേറ്റ് അവൈലബിലിറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ്. അപ്പം നമ്മൾ ആ ക്യാരക്ടറിന് സൂട്ടബിൾ ആണോ എന്ന് തോന്നുകയാണെങ്കിൽ, നമ്മളോട് ഉദ്ദേശം ഏത് ഒരു ആർട്ടിസ്റ്റും സൂട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് അവരെ തേടി തന്നെ എത്തും. പ്രശ്നം വരില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്തായാലും ഓണത്തിന് റിലീസ് ആവാൻ പോകുന്ന മൂവിയാണ് കൊച്ചവ് പൗലോ അയ്യപ്പ കൊയിലോ. ഞാൻ ഇപ്പോഴും വളരെയധികം സ്ട്രെസ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തും പറയുന്ന ഒരു സിനിമ പേരാണിത്. കാരണം എവിടെയും, കാരണം പൗലോ കൊയിലോ എന്ന് പറയുന്ന ആ ഒരു ഓതർ അല്ലേ, അത്ര ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ആ ബുക്കിലൂടെ നമുക്ക് വളരെയധികം ഫെയിം ആണ് ഈ ഒരു പേര്. അദ്ദേഹം തന്നെ ഒരുപാട് കമന്റ്സും അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്, ഒരു അവാർഡൊക്കെ കിട്ടുന്ന ഫീൽ തന്നെയാണത്. ശരിക്കും എങ്ങനെയാണ് മുത്തുമണിയുടെ അതിലെ ഒരു ക്യാരക്ടറും പിന്നെ ഈ ഓണത്തിന് ഒരു സ്പെഷ്യൽ സന്തോഷവും കൂടാണ്, കാരണം ഓണവും ആഘോഷവും സിനിമ എല്ലാം കൂടെ ഒരുമിച്ചാണ്. കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ ഉദയ ഫിലിംസ് വർഷങ്ങൾക്ക് ശേഷം ചെയ്ത ചിത്രമാണ്. കുഞ്ചാക്കോ ബോബൻ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ വീണ്ടും മീൻസ് ഉദയ ഫിലിംസിന്റെ ബാനറിലൂടെ തിരിച്ചു വരുന്നു. സിദ്ധാർത്ഥ് ശിവ ആണ് സംവിധായകൻ. അപ്പം എന്തുകൊണ്ടും നമ്മൾ പറയില്ലേ ഭയങ്കരമായിട്ട് വണ്ടർഫുൾ കേക്ക്, അതിന്റെ പുറത്തുള്ള ഐസിംഗ് ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും. വളരെ മനോഹരമായ ഒരു കഥയാണ് ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ കുറെ ആളുകൾ, ഒരു കുട്ടി, ആ കുട്ടിയുടെ ആഗ്രഹം അത് നടത്താൻ തയ്യാറായി നിൽക്കുന്ന അവിടുത്തെ കൊച്ചവ എന്ന കഥാപാത്രം, അത്തരത്തിൽ വളരെയധികം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ മനസ്സോടുകൂടി കാണേണ്ട ഒരു നല്ല വലിയ ചിത്രമാണ്. നല്ല ചെറുതെന്ന് ഞാൻ പറയില്ല, കാരണം വളരെ മനോഹരമായ ഒരു മെസ്സേജുള്ള ഒരു തോട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണത്. അതിലെ മുത്തുമണിയുടെ ക്യാരക്ടറിനെ കുറിച്ച്, കൊച്ചവ പോലും അയ്യപ്പ കൊയിലോ എന്നുള്ള സിനിമയിൽ കൊച്ചവയും അയ്യപ്പൻ്റെയും അങ്ങനെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളാണ്. കൊച്ചവ എന്നുള്ള കഥാപാത്രം ചെയ്യുന്നത് കുഞ്ചാക്കോ ബോബനാണ്. അല്ല, അയ്യപ്പൻ എന്നുള്ള കഥാപാത്രം ചെയ്യുന്നത് രുദ്രാക്ഷാണ്, നടൻ സുധീഷിൻ്റെ മകനാണ് രുദ്രാക്ഷ്. അയ്യപ്പൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ്. അയ്യപ്പനുള്ള ഒരു വലിയ ആഗ്രഹം, ആ ആഗ്രഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാ കാലത്തും ഞാൻ ജനിച്ച് വളർന്ന എന്റെ വീട്, അച്ഛൻ അമ്മ ചേച്ചി, എസ്പെഷ്യലി അച്ഛനും അമ്മയും ടീച്ചേഴ്സ് ഒക്കെ ആയതുകൊണ്ട് അവരോ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. വളരെയധികം ഡാൻസ്, ഡ്രാമ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ ഞാനും ചേച്ചിയുമാണുള്ളത്. ഞങ്ങൾ രണ്ടുപേരുടെയും റിഹേഴ്സൽസിന് വേണ്ടിയൊക്കെ അവരൊക്കെ ഇട്ടിട്ടുള്ള എഫേർട്ടൊക്കെ റിയലൈസ് ചെയ്യുന്ന സത്യത്തിൽ ഇപ്പോഴാണ്. അന്ന് നമ്മൾ കളിക്കാനുള്ള സമയത്ത് ഒരു ഡാൻസ് ക്ലാസ്സിന് പോകണം എന്നൊക്കെ പറയുമ്പം എന്തിനാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണ്. പക്ഷെ ഇപ്പം ആണ് റിയലൈസ് ചെയ്യുന്നത് അന്ന് തന്നിട്ടുള്ള ഇൻപുട്ട് എത്രത്തോളം ലൈഫിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ശരിക്കും നമ്മൾ ഇപ്പോൾ കുറേ ഓണവിശേഷങ്ങളും പിന്നെ അതുപോലെ തന്നെ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചൊരു വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഗെയിമിലേക്കൊക്കെ പോയാലോ? ഗെയിമോ? ആ ഗെയിം എന്ന് വെച്ചാൽ ഓണത്തല്ലല്ലോ. അല്ലേ, ഓണത്തല്ലല്ല, വളരെ ലൈറ്റായിട്ട് സമാധാനകരമായി പോകുന്ന ഒരാളായതുകൊണ്ട് ഓണത്തല്ലിലൂടെ പോകില്ല. അപ്പം നമുക്ക് ഇപ്പം ഗെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു സ്പേസും അല്ലല്ലോ ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ചോദ്യസ്ഥലങ്ങൾക്ക് മുന്നിൽ ഞാൻ അറിയറിവ് പറയാം. വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞ് അതിനെ ധന്യമാക്കണം. ആദ്യം തന്നെ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലേക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്? മുത്തുമണിയുടെ പൂക്കളം. പൂക്കളം ശരിക്കും ഇങ്ങനെയാണ്? ഇതിനുള്ള കലാവിരുദ്ധികളൊക്കെ ഉണ്ട് കൂട്ടത്തില്ല, വരെ റൗണ്ട് ഒന്നും ഇങ്ങനെ വരച്ചു വരുമ്പോൾ. ഓക്കെ, മുത്തുമണി ശരിക്കും ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേര്. ഈ മുത്ത് എന്നുള്ളത് ജെൻസിനും വരാറുണ്ട്, ജെൻസിനും വരാറുണ്ടെന്നല്ല, തമിഴ്നാട്ടിൽ ചെന്ന ജെൻസിനെ ഉള്ളൂ. പേര് പൊന്നുമണി എന്നാണ്, എന്റെ പേര് മുത്തുമണി എന്നാണ്. പൊന്നുമണിയും ശരിക്കും ജെൻസിന് ഉള്ള കലാപൊന്നുമണി, അങ്ങനെ പറയുന്ന പോലെ കുറെ പേര്, പക്ഷേ തങ്കമണി എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് ഈ രണ്ടുകൂടെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും ഭയങ്കരമാണ്. ഈ മുത്തും മണിയും ഒക്കെ കുറച്ചൊക്കെ സിമിലാരിറ്റീസും ഉണ്ടല്ലേ. മുത്തു എന്നുള്ളതും പൊന്നു എന്നുള്ളതും ഒരുപക്ഷെ അച്ഛനമ്മയും പെട്ടനിയുമായിട്ട് ആദ്യം കരുതിയിരുന്നതും
പിന്നെ രണ്ടുപേർക്കൊരു സിമിലാരിറ്റിക്ക് വേണ്ടിയിട്ട് മുത്തുമണിന്നും പൊന്നുമണിന്നും ആക്കിയതാണ്. അത് ഈ പറഞ്ഞ പോലെ മണി എന്നാ വഴക്ക് പറയണെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, മുത്തേ പൊന്ന് എന്ന് വിളിച്ചിട്ടേ വഴക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെ, ആ മുത്തേന്നുണ്ടാണെങ്കിലും വിളിച്ചേ പറ്റുള്ളൂ വഴക്ക് പറയാനാണെങ്കിൽ പോലും. പൊന്നുവിന്റെ പേരും എന്റെ പേരും ഈ പറഞ്ഞ പോലെ ആണുങ്ങളുടെ പേരിന് വലിയ പ്രശ്നം. കാരണം പൊന്നു പഠിച്ചിരുന്നത് മാംഗ്ലൂർ ആയിരുന്നു. അപ്പം ആദ്യം ഹോസ്റ്റൽ അലോട്ട് ചെയ്തപ്പോൾ പൊന്നുവിന് ജെൻസ് ഹോസ്റ്റലാണ് അലോട്ട്മെന്റ് കിട്ടിയത് തന്നെ. ഈ പേര് കാരണം ഞാൻ വർക്ക് ചെയ്യുക, ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഔട്ട്സൈഡ് കേരള പോകുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം റൂം അലോട്ട് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചിരുന്നൊക്കെ ഇങ്ങനെ ജെൻസ് കാറ്റഗറിയിലൊക്കെയാണ്. അപ്പോൾ ഇറ്റ് ഹാപ്പൻസ് ഓൾവേസ്. ഞാനും പൊന്നും ട്യൂൺഡ് ആണ് അതിനകത്തേക്ക്. മുത്തുമണി എന്ന് പറഞ്ഞാൽ മുത്ത് അത്രേ ഉള്ളൂ. ഇനി യുവർ പ്രയോറിറ്റി, സ്റ്റേ ഹാപ്പി വിതൗട്ട് ഹാമിങ് അദേഴ്സ്. നൈസ്. ഇനി ഞാൻ ഒരു 5 വേർഡ്സ് പറയും, അതിൽ എന്താണോ മുത്തുമണിയുടെ മനസ്സിൽ വരുന്നത് വെച്ചാൽ അത് അങ്ങോട്ട് പറഞ്ഞേക്ക. ഫ്ലോട്ടിംഗ്, ഗുഡ് ഐഡിയ. ആൻസർ ആയിരുന്നല്ലേ. ഹാൻസം. ഋതിക് റോഷൻ. ഓ, ജെലസ്. മീ. Home. Where I am with my family. Okay, fine. ഇനിയും ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ എനിക്കറിയത്തില്ല, മുത്തുമണിയൊക്കെ എന്നോട് ഓടിച്ചുകൂടാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടുക. അപ്പം ഞാൻ സാധാരണ എല്ലാവരോടും പാടാനൊക്കെയാണ് പറയാറുള്ളത്, പക്ഷേ ഞാനിവിടെ അത് ചെയ്യുന്നില്ല. കാരണം ഞാൻ മോണോ ആക്ട് ഒക്കെ ഒരുപാട് ചെയ്യുന്ന ഞാനിങ്ങനെ കേട്ടു മുത്തുമണി. അപ്പം ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു മോണോ ആക്ട് ഓണം ഒക്കെ അല്ലേ, അപ്പൊ നമുക്ക് പെർഫോം ചെയ്യാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റും. ഡയലോഗ് എങ്കിലും മതി. ഇതുപോലെ വേറൊരു ഇന്റർവ്യൂവിന് ചെന്ന സമയത്തും ഓഡിയൻസും ഉള്ള ഇന്റർവ്യൂ ആണ്, വേറൊരു ചാനൽ ഇന്റർവ്യൂവിന് സമയത്ത്. അപ്പൊ എല്ലാരും ഈ പറഞ്ഞ പോലെ മോണാക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെയും ഞാനിങ്ങനെ ഏ ഇല്ലാന്ന് ഞാൻ ചിരിച്ചു പറയുന്നു. കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് അവസാനം റാഗ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി എല്ലാരും. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചെയ്യേണ്ടി വരിക സത്യമായിട്ട്. അപ്പൊ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഞാൻ മോണാക്ട് ചെയ്തത് 10th പഠിക്കുന്ന സമയത്താണ്, കോമ്പറ്റീഷന്റെ സമയത്ത്. പിന്നീട് ഞാൻ മോണാക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം മഹാബോറാണ്. വെറുതെ നമ്മൾ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ആരാണെങ്കിലും നിന്നിട്ട് കുറെ സിനിമ ഡയലോഗ്, ഐ മീൻ സോറി, നാടകത്തിന്റെ ഡയലോഗോ മോണാക്ടിന്റെ ഡയലോഗോ പറയുന്നുള്ളൂ. ഞാൻ നമ്മൾ അപ്പം നമ്മൾ മാറി അപ്പുറത്ത് പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്ക് ഇരുന്ന് നോക്കിയാൽ എന്നുള്ള ഉത്തരം കിട്ടും. അപ്പൊ ഈ രണ്ട് ഉത്തരങ്ങളിലും ഞാൻ ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇല്ല, പാട്ടില്ല, പാടുപെടും. റിലാക്സ് ചെയ്യിക്കുന്ന ഒരു ട്രാക്ക് മുത്തുമണിയെ. തമിഴ് പാട്ടുകൾ, ഡപ്പാങ്കുത്ത് തമിഴ് പാട്ടുകൾ ഭയങ്കരമായിട്ട് തന്നെ റിലാക്സ്. വളരെ സെന്റിമെന്റലായിട്ട് ഞാൻ കണ്ണൊക്കെ നടന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ട്രാക്കൊക്കെ വെച്ചിരിക്കും. റിലാക്സ് എന്നാ വളരെ ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഗസൽ കേൾക്കും, അല്ലെങ്കിൽ സൂഫി സോങ് കേൾക്കും. ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പഴയ കിഷോർ കുമാർ ട്രാക്സ് കേൾക്കും. എന്നാലും വളരെ ഞാൻ ലോങ് മോഡിൽ ഇൻസ്പിറേഷൻ തോന്നിയ ഒരു ക്യാരക്ടർ, അത് സിനിമയിലാവാം അല്ലെങ്കിൽ മുത്തുമണിയുടെ പേഴ്സണൽ ലൈഫിൽ കണ്ട ഒരാളാവാം. ഇന്ന ഒരു വ്യക്തി എന്നില്ല, ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ പറയുന്നതല്ല അത്. കാരണം ഏതൊരു ക്യാരക്ടറും ഏതൊരു വ്യക്തിയിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല എലമെന്റ് ഉറപ്പായിട്ടുണ്ടാവും. കാരണം ആരും ബ്ലാക്ക് അല്ല, ആരും വൈറ്റ് അല്ല, എല്ലാം ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് പോസിറ്റീവ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മളത് അഡാപ്റ്റ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ ഇതിരിക്കുന്നത്. സോ ഇറ്റ്സ് ദെയർ ഇൻ എവ്രി വൺ. ഓക്കെ, സിമ്പിൾ. ഞാനിപ്പം മുത്തുമണിയോട് പറയുകയാണ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലം വരെ പോകാൻ പറയുക. അപ്പം ഏത് സ്ഥലത്തോട്ടായിരിക്കും ഒറ്റയ്ക്കാണ് പോവാണ്, ഡ്രൈവ് പോവാണ്, സന്തോഷമായിട്ട് പോവാനോ? അമ്മയുടെ വീട് റാന്നിയാണ്. അവിടെ അമ്മയുടെ അമ്മയുണ്ട്, എന്റെ അമ്മച്ചി. അപ്പം അവിടെ ചെന്ന സുഖമായിട്ട്. ഇനി ഒരു വ്യക്തിയിൽ, ഇപ്പൊ മുത്തുമണി ഒരു വ്യക്തിയിൽ ഇഷ്ടമല്ലാത്ത ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എനിക്ക് തീരെ സഹിക്കില്ല. നമ്മളെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു മറ്റടുത്ത് വേറൊന്ന് പറഞ്ഞു. ഭയങ്കര ഓപ്പൺ ആയിട്ടൊക്കെ പ്രതികരിക്കുന്ന കൂട്ടത്തിലാണോ? ഞാനോ? ഏറെക്കുറെ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ആവുന്നത്രയും ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ അങ്ങനെ ഹേർട്ട് ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും മറ്റൊരാളൊരു ലൈസൻസ് ആയിട്ട് എടുക്കാൻ ഇടയ ആവരുത്. ആ മൊമെന്റിൽ നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്തേ പറ്റുള്ളൂ. സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ ഭയങ്കര, മീഡിയയിലൊക്കെ ഭയങ്കര വളരെ വളരെ ലിമിറ്റഡ് ആണ്. എന്റെ ഒരു ഫ്രണ്ട് സർക്കിൾ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
ഈ ഇപ്പം ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ വരുന്നതിനൊക്കെ റിയാക്ട് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സിനൊക്കെ ഭയങ്കരമായിട്ട്? റിയാക്ഷൻ ചില സാധനങ്ങള് മറുപടി അർഹിക്കാത്ത രീതിയിലുണ്ടാവും, ചിലത് സത്യത്തിൽ നമ്മളുടെ മിസ്റ്റേക്ക് ആയിട്ടുള്ളത് ഉണ്ടാവും. അത് കാര്യം അനുസരിച്ചിട്ട് നമ്മൾ നോക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഞാൻ ട്വിറ്റർ യൂസ് ചെയ്യുന്ന ആളല്ല, ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് വളരെ ലിമിറ്റഡ് ആയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വലയം മാത്രമാണ് എൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഏറെക്കുറെ എന്നെ അറിയുന്നവർ തന്നെയാണ് അവരെല്ലാവരും. ഓക്കെ, അടുത്തത് വാട്സ് ലവ് ഫോർ യു? ലൈഫ്. ലൈഫ് ഒരു വലിയ ഡെഫിനേഷൻ ഒന്നും ഇല്ലല്ലോ. ഇല്ല, ലവിന് ഇല്ല. ലവ് എന്നുള്ളത് ഒരു എല്ലാ ഇക്വേഷൻസിലും നിലനിൽക്കുന്ന ഒന്നാണ്. ബിറ്റ്വീൻ ഹസ്ബൻഡ് വൈഫ്, ബിറ്റ്വീൻ ഫ്രണ്ട്സ്, ബിറ്റ്വീൻ പാരന്റ്സ്, മീൻസ് പാരന്റ്സ് കിഡ്സ്, സിബ്ലിംഗ്സ്, അനിയൻ അനിയത്തി, ചേട്ടൻ ചേച്ചി, നെഫ്യൂ നീസ്, എല്ലാവരിലും ഉണ്ടാകുന്ന ഒന്നാണ് ലവ്. ഇങ്ങനെ ഒരു സംഭവമായി മാറ്റി. അടുത്തത് സിനിമ ഇല്ലാതെ മുത്തുമണി എന്തായിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു? അറിയില്ല, ഇപ്പൊ ജോലിക്ക് പോയിരുന്ന പോലെ ജോലിക്ക് പോയിരുന്നു. സിമ്പിൾ ടീച്ചിങ് മേ ബി കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ടീച്ചർ. വലിയ തെറ്റില്ലാത്ത ഒരു ടീച്ചറാ. ഇപ്പം ട്രെയിനിങ് ഒക്കെ കുട്ടികൾക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ യുവതലമുറയോട് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ? സൊല്യൂഷൻ ഓറിയന്റഡ്, ഒരു വഴി തുറന്നു കൊടുക്കാം, ശ്രമിക്കാം. ഒരു പക്ഷെ എല്ലാ അവർ പറയുന്ന ഇഷ്യൂസിനും നമ്മളുടെ അടുക്ക സൊല്യൂഷൻ ഉണ്ടാവില്ല. അതിന് പക്ഷെ പറ്റുന്ന ആൾക്കാരിലേക്ക് നമുക്ക് അവരെ റൂട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഇന്നത് ചെയ്യൂ, ഇതാണ് ഗോൾഡൻ മന്ത്ര ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ അഡ്വൈസ് കൊടുത്താൽ ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക് വിത്ത് ദിസ് ജനറേഷൻ കിഡ്സ്. ഈ ട്രെയിനിങ് ട്രെയിനിങ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ടീച്ചർ എങ്ങനെയാണ്? അവർ അവരിപ്പം എന്തായാലും അവരുടെ ഒരു ഒപ്പീനിയൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്, അവര് ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് ഒക്കെ ട്രെയിനിങ് സെലിബ്രിറ്റി ടീച്ചർ. ഒരിക്കലും അല്ല, ഒരിക്കലും ഒരു സെലിബ്രിറ്റി ട്രെയിനർ അല്ല ഞാൻ. കാരണം ഞാൻ ക്ലാസ്സസും ട്രെയിനിങ്സും എടുത്ത് തുടങ്ങിയിട്ടുള്ളത് വളരെ സിനിമയിൽ ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അവർക്ക് അവരുമായിട്ടൊരു കണക്ട് എല്ലാ കാലത്തും ത്രൂ ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്ട് വഴി ഉണ്ടാവാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോഴും നമ്മളുടെ അടുക്ക അവരുടെ സന്തോഷവും സങ്കടങ്ങളും കൺസേൺസും എല്ലാം ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ നല്ലൊരു ടീച്ചറാണ്, നല്ലൊരു ആക്ട്രസ് ആണ്, എല്ലാം കൊണ്ടും ധന്യമായി പോകുന്നു. അപ്പൊ എന്തായാലും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടൊന്നും അല്ലെങ്കിലും വളരെ ബോൾഡായിട്ടൊക്കെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു. പെടുന്ന ആൻസർ പറഞ്ഞോ? പെടുന്നതോ? ആൻസർ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വളരെ നൈസായിട്ട് അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിവേസ് എന്തായാലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, സിംപ്ലി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു വ്യക്തി തന്നെയാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ പറഞ്ഞ് ഈ ഓണാഘോഷത്തിലെ എന്റെ ഈ ചെറിയ ഗെയിം ഒക്കെ വളരെ സിമ്പിൾ ആൻഡ് റിച്ച് ആക്കി മാറ്റി. അപ്പൊ നമ്മുടെ ഷോവും ടൈമും ഒക്കെ ഇവിടെ ഇങ്ങനെ തീരാനായിട്ടൊക്കെ പോവാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുടുംബത്തിനോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം വളരെ സന്തുഷ്ടകരമായ കുറേ ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു. മുത്തുമണിക്കും മുത്തുമണിയുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഓണാശംസകൾ.